ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ സിത്താര. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആഫ്റ്റർ സെക്സ്, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സ്ത്രീയും പുരുഷനും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. ഇവ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ശരീരത്തിൽ ബാക്ടീരിയകളുടെ അളവ് കൂടിക്കൂടി വരും. നിങ്ങൾക്ക് ഇൻഫെക്ഷനും പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിർബന്ധമായും ആഫ്റ്റർ സെക്സ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോകും. മൂത്രം ഒഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ് സെക്സിൽ ഏർപ്പെട്ട് ഉടൻ തന്നെ, മീൻസ് അത് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറയുന്നത്. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ പോയി യൂറിൻ ഒഴിക്കും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള ബാക്ടീരിയാസ്, പുതിയ ബാക്ടീരിയ കണുക്കളൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ സ്ത്രീയും പുരുഷനും സെക്സ് കഴിഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി സെക്സിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പും നിങ്ങൾ മൂത്രം ഒഴിച്ചിരിക്കണം. മൂത്രം ഒഴിച്ചിരിക്കുന്നത് നിർബന്ധമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുണ്ടെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് വരിക, അതാണ് നല്ലത്. കാരണം നിങ്ങൾ മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി ഉണ്ടായിട്ട് മൂത്രം ഒഴിക്കാതെ നിങ്ങൾ സെക്സിലേക്ക് ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോവർ ബോഡിയിൽ, ശരീരത്തിന് അടിഭാഗത്തുള്ള ശരീരത്തിന് വേദന അനുഭവപ്പെടും. നിങ്ങൾക്ക് ഓർഗാസത്തിലേക്ക്, രതിമൂർച്ചയിലേക്ക് എത്താൻ സാധിക്കില്ല. അതായത് രതിമൂർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈംഗിക അനുഭൂതിയുടെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ രതിമൂർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സെക്സിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂറിൻ ഒഴിക്കാണ്ടെങ്കിൽ യൂറിൻ ഒഴിച്ച് വരിക എന്ന് പറയുന്നത്. സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞോട് നിങ്ങൾ ഗ്ലാസ് വെള്ളം കുടിച്ച് മൂത്രം ഒഴിക്കണം. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആൾറെഡി യുടൈ ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ യുടൈൻ്റെ അളവ് കൂടിക്കൂടി ആ ഇൻഫെക്ഷൻ കൂടിക്കൂടി വരും. ഇനി ഇല്ലാത്തവരാണെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ യുടൈ വരാനുള്ള സാധ്യതകളുണ്ട്. സ്ത്രീക്കും പുരുഷനും സാധ്യതയുണ്ട് കേട്ടോ. ഇനി ആഫ്റ്റർ സെക്സ് കുളിച്ചിരിക്കണം. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് കുളിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ കൈയൊക്കെ നന്നായി സോപ്പിട്ട് കഴുകണം, കുളിക്കണം. സ്ത്രീയും പുരുഷനും കുളിച്ചിരിക്കണം. ആഫ്റ്റർ സെക്സ്, സെക്സ് കഴിഞ്ഞോടെ കിടന്നുറങ്ങുകയല്ല, കുളിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കുളിക്കണം നിർബന്ധമായിട്ടും എന്ന് പറയുന്നത്. നിങ്ങളുടെ കൈയൊക്കെ നല്ല സോപ്പിട്ട് കഴുകണം. നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളൊക്കെ കഴുകണം. നിങ്ങളുടെ വെജൈന, പെനീസ്, അവ ഇന്നും സോപ്പിട്ട് കഴുകണം എന്നില്ല. വെജൈന സോപ്പിട്ട് കഴുകുകയും ചെയ്യരുത്. കാരണം വെജൈനക്ക് സ്വയം വൃത്തിയാവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവ സോപ്പിട്ട് കഴുകണം. അവ വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ട്. ഇളം ചൂടുവെള്ളം പറ്റുമെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകുക. നിങ്ങളുടെ പെനീസ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സോപ്പിട്ട് കഴുകുക, പ്രശ്നമില്ല. വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കണം. സോപ്പ് മാത്രം ഇട്ട് കഴുകുക, എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക. ഇനി സോപ്പിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളം ഒഴിച്ച് കഴുകുക. പറ്റുമെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകുക. വെജൈൻ്റെ ഉൾഭാഗം ഒരിക്കലും സോപ്പിട്ട് കഴുകാൻ പാടില്ല. വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഈ ഭാഗത്തുള്ള ഇടുപ്പ് പോർഷൻസ്, അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് സോപ്പിട്ട് കേൾക്കാം. നന്നായി വെള്ളം ഒഴിച്ച് കേൾക്കുക. ഇനി നിങ്ങൾ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വായ നന്നായിട്ട് കേൾക്കണം. പല്ല് തേക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പല്ല് തേച്ചിരിക്കണം നിങ്ങൾ ഓറൽ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നിങ്ങളിതിന് ശേഷം ഉപയോഗിക്കുന്ന പാൻറ്റീസ്, അണ്ടർവൈസ് ഒക്കെ ഭയങ്കര ടൈറ്റായിട്ടുള്ളത് ഉപയോഗിക്കരുത്. ലൂസായിട്ടുള്ളത് ഉപയോഗിക്കുക. ടൈറ്റായിട്ടുള്ളത് ഉപയോഗിച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ടൈറ്റായിട്ടുള്ളത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ലൂസായിട്ടുള്ളത് ഉപയോഗിക്കുക. ഇനി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപയോഗിക്കാതെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പ്രശ്നമില്ല. പിന്നെ ആ ഭാഗമൊക്കെ നിങ്ങൾ തുടച്ചിരിക്കണം കേട്ടോ. നിങ്ങളുടെ അടിഭാഗം, നിങ്ങളുടെ ശരീരത്തിലെ അടിഭാഗം പുരുഷനും സ്ത്രീ നന്നായി തുടച്ചിട്ടുണ്ടാവും. ടവൽ ഉപയോഗിച്ച്, വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ വെറ്റാക്കി വെച്ചാലും നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. തുടച്ചിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഫ്റ്റർ സെക്സ് ശ്രദ്ധിച്ചിരിക്കണം. ഇവ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം നിങ്ങൾ വിചാരിക്കും. കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് അസുഖങ്ങൾ വരും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രം, ഇത് ചെയ്യാത്തത് കൊണ്ട് മാത്രം യുടൈ വന്ന പുരുഷന്മാരുണ്ട്. സ്ത്രീയെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് അത്ര പെട്ടെന്ന് യുടൈ വരില്ല. പക്ഷേ നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണർക്ക് യുടൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ആഫ്റ്റർ സെക്സ് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് യുടൈ വരും. നിങ്ങൾ മുദ്ര ഒഴിക്കുക, അവിടെ കയറുക എന്ന കാര്യങ്ങൾ, കുളിക്കുക എന്ന കാര്യങ്ങൾ, നിങ്ങൾ ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രോഗം വരും. രോഗം വരാതിരിക്കുന്നത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വൃത്തിയായിട്ട് നടന്നാൽ നമുക്ക് രോഗം വരില്ല. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും ആഫ്റ്റർ സെക്സ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് അസുഖം വരുത്തുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ.
ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ കുറിച്ചൊന്നല്ല, അപ്പോൾ രതിമൂർച്ച ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴാണ് രതിമൂർച്ച വരിക? പുരുഷന്മാർക്ക് വരുന്നത് പോലെ സ്ത്രീകൾക്ക് പെട്ടെന്നൊന്നും രതിമൂർച്ച എന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തില്ല. അപ്പോൾ സ്ത്രീകൾ അത് എത്തണമെങ്കിൽ എന്ത് കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ആദ്യമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. പക്ഷേ നിങ്ങൾ ആ സെക്സ് എന്നതിലേക്ക് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുക, അന്ന് മുതൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ അല്ലാതെ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ചിലർക്കെങ്കിലും നുണയന്തിനെ ഈ കാര്യമൊക്കെ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എൻ്റെ ചില വീഡിയോസിനിടയിലൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, ഈ കാര്യങ്ങൾ അറിയാത്തവരുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കൂ സെക്സ് ചെയ്തതിനു ശേഷം കുളിക്കാതെ കിടന്നുറങ്ങും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അസുഖം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോണ്ടം യൂസ് ചെയ്യുക. സ്ത്രീകൾക്ക് യൂസ് ചെയ്യുക, പുരുഷന്മാർക്കും കോണ്ടം യൂസ് ചെയ്യുക. പക്ഷേ കോണ്ടം നിങ്ങൾ യൂസ് ചെയ്താലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. കോണ്ടം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ച് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാതിരിക്കരുത്, ഫോളോ ചെയ്യണം. കോണ്ടം ഉപയോഗിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കില്ല, സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസുകൾ വരാതിരിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതറിയാത്തവരുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഇത് ഹെൽപ്ഫുള്ളായ അത്രയും സന്തോഷം. അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം മോശമായി കമൻറ്റ് ഇടുന്നവരുണ്ട്. നമ്മൾ എന്ത് ടൈപ്പ് വീഡിയോ ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്തി കമൻ്റ് ഇടുന്നവരുണ്ടാവും. അത് നോക്കാം, അത് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റ്സ് ഭയങ്കര വശമായി തോന്നുകയാണെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും. ഇപ്പം ഞാൻ എല്ലാ കമൻറ്റും കാണണമെന്നില്ല അല്ലേ. അപ്പോൾ കാണാതെ പോയ കമൻറ്റ്സൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ അത് എൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുറ്റമാണ്. കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും ഇപ്പോഴും ചിന്താഗതികൾ മാറാത്തവരുണ്ട്. ശരിക്കും എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ബോധമുണ്ടെങ്കിൽ അത് നല്ലതാണ്, കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലൊരു സെക്സ് ലൈഫ് ഉണ്ടാവും. കാരണം നല്ലൊരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ലൈംഗിക ജീവിതം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ മാറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സെക്സ് ലൈഫും ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ ഹൈജീനിക് എന്നത് സെക്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ലൈംഗിക അവയവങ്ങൾ രണ്ടാളായ ലൈംഗിക അവയവങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കരമായി ബോധമുള്ള നമുക്ക് ആ ഓർഗാസത്തിലേക്ക് എത്താൻ സാധിക്കില്ല. നിങ്ങൾ ആൾറെഡി വൃത്തിയുള്ള വ്യക്തിയായിരിക്കണം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സെക്സിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വൃത്തിയുള്ളൊരു വ്യക്തിയാണെന്ന കാര്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം ആ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം നിങ്ങൾ വൃത്തിയുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.